കാലം വരവായി. ഇതൊരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. കണ്ണൂർ രൂപതയിലെ ലിറ്റർജി കമ്മീഷനും കണ്ണും കണ്ണാടിയും സംയുക്തമായി ഈ വചന വിചിന്തന പരമ്പര നമുക്ക് ഈ ഒരുക്ക കാലഘട്ടത്തിൽ അനുഗ്രഹമായി മാറി. ഈ വർഷത്തെ ആഗമനകാലത്തിനും ക്രിസ്തുമസിനും മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്ന്, കേരളത്തെ ആഗമാനം ഞടുക്കിയ പ്രളയത്തിനു ശേഷം വരുന്ന ക്രിസ്തുമസാണിത്. ഓഖി ദുരന്തത്തിനു ശേഷം ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവർ ഒരു ദിവസം കൊണ്ട് തന്നെ ജീവിതം പാടെ മാറ്റിയ അവസ്ഥ ആയിത്തീർന്നവർ, വസ്ത്രമില്ലാത്തവർ, മറ്റ് വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയവർ, പെട്ടെന്ന് ജീവിതത്തിൽ നിലച്ചിരിക്കാതിരുന്ന നിമിഷത്തിൽ സർവ്വതും തകിടം മറിഞ്ഞ അവസ്ഥ ഈ പ്രളയത്തിൽ പ്രളയം കൊണ്ടുവന്നു കൊടുത്തു. സത്രത്തിൽ അവർക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അനാഥത്വത്തിൻ്റെ നിരാശ്രയത്വത്തിൻ്റെ അവസ്ഥ വന്നു ചേർന്ന ആ തിരുക്കുടുംബത്തിൻ്റെ അതേ അവസ്ഥയിലാണ് പല കുടുംബങ്ങളും ഈ പ്രളയ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചത്. എന്തുവന്നാലും ക്രിയാത്മകമായി നിലകൊള്ളാൻ വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ടു പോകുവാൻ നമ്മെ ഒരുക്കുന്ന കാലഘട്ടമാണ് ഈ ആഗമനകാലം. രണ്ടാമതായി, വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. മാധ്യമ വിചാരങ്ങൾ സഭയെ, സഭാ സംവിധാനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. സായാഹ്നത്തിലെ മാധ്യമങ്ങളിലെ ചർച്ചകൾ മിക്കവാറും സഭയെ താറടിക്കുന്ന വിധത്തിൽ, വിശ്വാസത്തെ അപകീർത്തിക്കപ്പെടുന്ന വിധത്തിലുള്ളതായി തീർന്നിരിക്കുന്നു. പൗരോഹിത്യത്തെയും വിശുദ്ധമായ സന്യാസത്തെയും മറ്റെല്ലാം ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടം തീർച്ചയായും ഒരു വെല്ലുവിളിയുടെ കാലഘട്ടം കൂടിയാണ്. വിശ്വാസം കൂടുതൽ അർത്ഥസമ്പുഷ്ടമായി ജീവിക്കുവാൻ, അങ്ങനെ ഏറ്റവും പരിപാവനമായ ജീവിതം, പരിശുദ്ധമായ പൗരോഹിത്യം, വിശ്വസ്തതയോടുള്ള സന്യസ്തമൊക്കെ ജീവിച്ചു കാണിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ആഗമന കാലഘട്ടം നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. മൂന്നാമതായി, യുവജന വർഷത്തിൽ കടന്നുവരുന്ന ക്രിസ്തുമസാണിത്. പരിശുദ്ധ കന്യകാമറിയത്തെയും യൗസേപിതാവിനെയുമാണ് രക്ഷകന്റെ മാതാപിതാക്കളാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത്. അവരിലൂടെയാണ് നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ആ രക്ഷയുടെ അനുഭവം ജനത കണ്ടെത്തിയത്. ഇതേപോലെ തന്നെ ഇന്ന് യുവജനങ്ങളിലൂടെ, യുവജന മനോഭാവമുള്ളവരിലൂടെ ഈ വിശ്വാസം കൂടുതൽ അർത്ഥസമ്പുഷ്ടമായി കടന്നു വരണം. നിയമങ്ങൾ അനുസരിച്ച് തിരുവചനത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി സാഹസത്തോടുകൂടെ പിറന്ന നാടും പരിചിതമായ സാഹചര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ബത്ലേഹേമിലേക്ക് കടന്നുപോയി ചെന്നവരാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ. യൗവനം ആഗ്രഹിക്കുന്ന സാഹസികത ഹൃദയത്തിൽ സ്വീകരിച്ചവർ. ഈ ഒരു ആഗമന കാലഘട്ടത്തിലും നമ്മെ ക്ഷണിക്കുന്നത് ഇതാണ്, സാഹസികതയോടുകൂടെ വിശ്വാസം ജീവിക്കാൻ, കൂടുതൽ അർത്ഥസമ്പുഷ്ടമായ വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. പ്രത്യേകിച്ച് ഈ ആഗമന കാലഘട്ടം ഈ വചന വിചിന്തന പരമ്പര നമ്മെ കൂടുതൽ സഹായിക്കട്ടെ. വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഇത് നമുക്ക് അനുഗ്രഹമാകട്ടെ. അതുകൊണ്ട് സാധിക്കുമ്പോൾ എല്ലാ ദിവസവും അനുദിന ദിവ്യപൂജയിൽ പങ്കെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി, പരിശുദ്ധമായ കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അനുജനപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ആരോടെങ്കിലും പകയും വെറുപ്പും പരിദേവനമുണ്ടെങ്കിൽ അവരുമായി രമ്യതപ്പെടുവാൻ, അനുരഞ്ജനപ്പെടുവാൻ ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. നാലാമതായി, നമ്മുടെ ത്യാഗം വഴി ഒരുപക്ഷേ മത്സ്യ മാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് മിച്ചം വഴി വരുത്തുന്ന ചെറിയ തുകയാണെങ്കിലും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി, മറ്റുള്ളവർക്കുള്ള ഔദാര്യത്തോടുകൂടിയുള്ള
ഒരു സഹകരണത്തിന് വേണ്ടി, പങ്കാളിത്തത്തിന് വേണ്ടി ഉപയുക്തമാക്കാം. അങ്ങനെ ഈ ആഗമന കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഗ്രഹം ആർജിക്കുന്ന ഒരു കൃപയുടെ കാലഘട്ടമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതൽ സമ്മാനിക്കുന്ന ശാന്തിയും സന്തോഷവും നമുക്കും സ്വന്തമാകാം.